നമസ്കാരം. മകളല്ല, കൂടെ പിറപ്പല്ല. അതിനെല്ലാം അപ്പുറം ഏഴു വയസ്സുകാരി ലക്ഷണശ്രീ അഞ്ജുവിന് എല്ലാമായിരുന്നു. ലക്ഷണയ്ക്ക് തിരിച്ചു പെട്ടിമുടിയിലെ ദുരന്ത ഭൂമിയിൽ മണ്ണിനടിയിൽ നിന്ന് കഴിഞ്ഞയാഴ്ച ഇരുവരുടെയും ചേതനയറ്റ ശരീരങ്ങൾ പുറത്തെടുക്കുമ്പോൾ അമ്മയും മകളുമെന്നാണ് തെരച്ചിൽ സംഘം കരുതിയത്. കാരണം മരണപ്പുതുപ്പിനടിയിൽ ലക്ഷണയെ അഞ്ജു മാറോട് ചേർത്ത് പിടിച്ചിരുന്നു. അടുത്തടുത്ത ലയങ്ങളിൽ കഴിഞ്ഞിരുന്ന അഞ്ജുമോളുടെയും ലക്ഷണയുടെയും ആത്മബന്ധം അത്രയ്ക്കായിരുന്നു. അഞ്ജുവിനൊപ്പമുള്ള ലക്ഷണ മിക്ക ദിവസവും ഉറങ്ങിയിരുന്നത്. അത്തരമൊരു ഉറക്കത്തിനിടെ ഇരുവരെയും മരണം കവർന്നു. ചെറുപ്പത്തിലെ അമ്മയെ നഷ്ടപ്പെട്ട അഞ്ജുമോൾ അമ്മൂമ്മ ചന്ദ്രയ്ക്കൊപ്പം പെട്ടിമുടി പത്തുമുറി ലയത്തിലെ ഏഴാം നമ്പർ വീട്ടിലാണ് താമസിച്ചിരുന്നത്. ലക്ഷണ തൊട്ടടുത്ത് ആറുമുറി ലയത്തിലെ നാലാം നമ്പർ വീട്ടിൽ രാജയുടെയും ശോഭനയുടെയും ഏക മകൾ. രാജയും ശോഭനയും ദുരന്തത്തിൽ മരിച്ചു. ലക്ഷണ തീരെ കുഞ്ഞായിരുന്ന നാൾ മുതൽ അഞ്ജുവിന്റെ സ്നേഹ പരിലാളനകളിലാണ് വളർന്നത്. പാലക്കാട് ചിറ്റൂർ കോളേജിൽ നിന്നാണ് ബി എ തമിഴ് പഠിച്ചിറങ്ങിയ അഞ്ജുവിന് അധ്യാപികയാകാനായിരുന്നു മോഹം. അടിമാലിയിലെ ബി എഡ് കോളേജിൽ പ്രവേശനം നേടിയതിന് പിന്നാലെയാണ് എല്ലാം തകർത്ത ഉരുൾപൊട്ടൽ ദുരന്തം. രണ്ടു മാസം കഴിഞ്ഞാൽ അഞ്ജുവിന്റെ വിവാഹമായിരുന്നു. കോവിഡ് കാലത്ത് സ്കൂൾ അവധിയായിരുന്നതിനാൽ അഞ്ജുവും ലക്ഷണയും എപ്പോഴും ഒന്നിച്ചായിരുന്നു. ലക്ഷണ രാജമലയിലെ തമിഴ് മീഡിയത്തിൽ ഒന്നാം ക്ലാസ് വിദ്യാർത്ഥിനിയായിരുന്നു. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.